السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ഏറ്റവും പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നാം ചർച്ച ചെയ്യുന്ന വിഷയം ഇഅ്തികാഫ്. അപ്പോൾ ഇഅ്തികാഫിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് നിസ്കാരത്തിലെ തുമഅ്നീനത്തിൻ്റെ അടങ്ങിത്താമസിക്കലിൽ നിന്ന് ചുരുങ്ങിയ രൂപത്തിനേക്കാളും വർദ്ധിച്ച ഒരളവ് പള്ളിയിൽ തങ്ങിയാൽ ഇഅ്തികാഫ് ലഭ്യമാകും. നാം പറഞ്ഞു, പള്ളിയിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലും അത്രയും സമയം നടന്നാൽ തന്നെ ഇഅ്തികാഫ് ലഭ്യമാകും. അപ്പോൾ ഒരാൾ നേർച്ചയാക്കിയാൽ, നിരുപാധികം ഞാൻ പള്ളിയിൽ ഇഅ്തികാഫിനെ നേർച്ചയാക്കിയെന്ന് കരുതിയാൽ ഏറ്റവും ചുരുങ്ങിയ ഈ ഇഅ്തികാഫിൻ്റെ രൂപമുണ്ടായാൽ തന്നെ നേർച്ച കൂടും. പക്ഷേ അവിടെ സുന്നത്ത് യുസല്ലു യൗമുൻ, ഒരു പകൽ മുഴുവൻ ഇഅ്തികാഫ് സുന്നത്താക്കപ്പെടും. പകൽ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം. അതുകൊണ്ടാണ് വൽ അഫ്ളലു യൗമുൻ കാമിലുൻ തുഹ്ഫ പറയുന്നതായി കാണാം. വൽ ബുഷറൽ കരീം രണ്ടാം ഭാഗം 83-ാമത്തെ പേജിലും തുഹ്ഫ 3-467-ാമത്തെ പേജിലൊക്കെ കാണാം. വൽ അഫ്ളലു യൗമുൻ കാമിലുൻ, പൂർണ്ണമായ ഒരു ദിവസം. അപ്പോൾ പകൽ മുഴുവനല്ലല്ലോ, ഒരു ദിവസം പൂർണ്ണമായും ഇഅ്തികാഫ് ഏറ്റവും ശ്രേഷ്ഠമാണ്. അതെന്ത്? ഇമാം മാലിക് റളിയല്ലാഹു തആലാൻവിൻ്റെ അഭിപ്രായമനുസരിച്ച് അവിടെ ഇഅ്തികാഫ് എന്ന ഇബാദത്ത് ഉണ്ടാവണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ തുമഅ്നീനത്തിൻ്റെ ഖദറിനേക്കാളും അളവിനേക്കാളും വർദ്ധിച്ചത് കൊണ്ടുണ്ടാവുകയില്ല. അവരുടെ അഭിപ്രായമനുസരിച്ച് പൂർണ്ണമായ ഒരു ദിനം പള്ളിയിൽ തങ്ങിയാലേ ഇഅ്തികാഫ് ലഭ്യമാവുകയുള്ളൂ എന്നാണ്. അപ്പം ആ അഭിപ്രായം പരിഗണിച്ചുകൊണ്ടാണ് പൂർണ്ണമായ ഒരു ദിനം ഇഅ്തികാഫിന് വേണ്ടി ചെലവഴിക്കൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. അപ്പോൾ ദിനം എന്ന് പറയുമ്പോൾ അവിടെ മഹാൻ ബുഷറൽ കരീമിൽ സന്നിഫ് പറയുന്നു, വയുസ്തഹബ്ബു ളമ്മു ലൈലത്തി ഇലൈഹി, രാവിനെ രാത്രിയെ ആ പകലിലേക്ക് കൂട്ടൽ സുന്നത്താക്കപ്പെടും എന്ന്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താ? ഇവിടെയൊക്കെ ഒരു ദിവസം യൗമ് എന്ന് പ്രയോഗിച്ചത് പകൽ എന്നതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഒരു പകൽ, പൂർണ്ണമായ ഒരു പകൽ, അപ്പോൾ ഫജ്ർ സ്വാദിഖ വെളിവാകലോടുകൂടെ അത് തുടങ്ങി സൂര്യാസ്തമയത്തോടുകൂടെ അവസാനിക്കുന്ന ആ പകൽ, ആ പകൽ മുഴുവനും ഇഅ്തികാഫ് ഉണ്ടാവൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. മാത്രമല്ല പ്രത്യേകം സുന്നത്താണ് ആ പകലിലേക്ക് രാത്രിയെ ഒരുമിച്ച് കൂട്ടൽ എന്നത്. ഇമാം ഷെർവാനി റഹ്മുള്ള അവിടുത്തെ ഹാഷിയയിൽ പറഞ്ഞതായി ഒരു വിഷയം കാണാം. ഒരു മരം, ആ മരത്തിൻ്റെ മുരട് പള്ളിയിലാണ്. ആ മരത്തിൻ്റെ ശാഖകൾ, കൊമ്പുകൾ അത് പള്ളിയുടെ പുറത്താണ്. എന്നാൽ ഒരാൾ ആ കൊമ്പിൽ കയറിയിട്ട് ഇഅ്തികാഫ് നിയ്യത്ത് ചെയ്ത് കഴിഞ്ഞുകൂടിയാൽ ഇഅ്തികാഫ് ലഭ്യമാകുമോ ഇല്ലയോ? അതിന് ഇമാമിങ്ങൾ പറഞ്ഞ മറുപടി, അവിടെ പ്രബലമായ അഭിപ്രായമനുസരിച്ച് ഇഅ്തികാഫ് സ്വഹീഹാകും എന്നാണ്. എന്നാൽ തിരിച്ചാണെങ്കിലോ, വൃക്ഷത്തിൻ്റെ, മരത്തിൻ്റെ ശാഖകൾ, അതിൻ്റെ കൊമ്പുകൾ അത് പള്ളിയിൽ, അതിൻ്റെ മുരട് പള്ളിക്ക് പുറത്ത്. ഇങ്ങനെയാണെങ്കിലോ? ഇങ്ങനെയാണെങ്കിലും അല്ലാമ ഇബ്നു ഖാസിം റഹിമുള്ള പറയുന്നു, വയത്തജിഹു സിഹത്തു, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണെങ്കിലും അവിടെ പ്രബലം, ന്യായമായ അഭിപ്രായം അത് സ്വഹീഹാണ് എന്നാണ്. ആ ഇഅ്തികാഫും സ്വഹീഹാണ് എന്നാണ്. അതുപോലെ തന്നെ ഒരാൾ ലോകത്തുള്ള ഏതെങ്കിലും ഒരു പള്ളിയെ, ഉദാഹരണത്തിന് മലപ്പുറം ടൗണിലുള്ള ആ പള്ളി, ഈ പള്ളിയിൽ ഞാൻ ഇഅ്തികാഫിനെ കരുതി എന്നൊരാൾ കരുതിയാൽ ആ പള്ളിയിൽ തന്നെ ഇഅ്തികാഫ് വേണ്ടതുണ്ടോ ഇല്ലയോ? അതില്ല. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും നല്ലത് ആ അവൻ നിർണയിച്ച പള്ളിയിൽ തന്നെ ഇഅ്തികാഫ് നടത്തലാണ് എന്ന് ഇമാമിങ്ങൾ പഠിപ്പിക്കും. ഇതും ഇമാം ഇബ്നു ഹജർ റഹിമഹുള്ള അവിടുത്തെ തുഹഫയിൽ 3-ാം ഭാഗം 466-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. മുഅയ്യനായ പള്ളി, നിർണയിക്കപ്പെട്ട പള്ളി തന്നെയാണ് ഏറ്റവും നല്ലത്.
അതേസമയം ലോകത്ത് അതിശ്രേഷ്ഠമായ മൂന്ന് പള്ളികളുണ്ട്: മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, അതുപോലെ മസ്ജിദുൽ അഖ്സ. ഒരാൾ, ഞാൻ മസ്ജിദുൽ ഹറാമിൽ ഇഅ്തികാഫിന് നേർച്ചയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാൽ മസ്ജിദുൽ ഹറാമിൽ തന്നെ ഇഅ്തികാഫ് നടത്തേണ്ടി വരും. മറ്റൊരു പള്ളിയും ലോകത്തുള്ള മസ്ജിദുൽ നബവിയോ മസ്ജിദുൽ അഖ്സയോ മറ്റ് പള്ളികളൊന്നും അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുകയില്ല. കാരണമെന്താ? കാരണം മസ്ജിദുൽ ഹറാമിന് അതിൻ്റെ ശ്രേഷ്ഠത അതിവർദ്ധനവുള്ളതാണ്. മാത്രമല്ല, അതിലുള്ള കൂലിയും ശ്രേഷ്ഠതയും മഹത്വവും അതിശ്രേഷ്ഠമാണ്, വർദ്ധിച്ചതാണ് മറ്റു പള്ളികളെക്കാൾ എന്ന കാരണം കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ ഒരാൾ ഇഅ്തികാഫിനെ നേർച്ചയാക്കിയാൽ അവിടെ തന്നെ ഇഅ്തികാഫ് നടത്തേണ്ടി വരും. മാത്രമല്ല, മസ്ജിദുൽ ഹറാമിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞെടുത്ത് കാണാം. മസ്ജിദുൽ ഹറാമിൽ വെച്ചുള്ള നിസ്കാരം, അത് 10 ലക്ഷം കോടി ഇരട്ടി പ്രതിഫലം മറ്റു പള്ളികളിൽ വെച്ച് നിസ്കരിച്ചാൽ ഉണ്ടാകും. അപ്പോൾ മസ്ജിദുൽ നബവിയും മസ്ജിദുൽ അഖ്സയും ഒഴിച്ചുള്ള ലോകത്തുള്ള മറ്റു പള്ളികളിൽ വെച്ച് നിർവഹിക്കപ്പെടുന്ന നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയെക്കാളും മഹത്വത്തെക്കാളും 10 ലക്ഷം കോടി ഇരട്ടി പ്രതിഫലമാണ് മസ്ജിദുൽ ഹറാമിലുള്ള നിസ്കാരത്തിനുള്ളത്. അത് ഫർള് നിസ്കാരമെന്നോ സുന്നത്ത് നിസ്കാരമെന്നോ വ്യത്യാസം ഇല്ല. കഅബയും കഅബയ്ക്ക് ചുറ്റുമുള്ള പള്ളിയാണ് മസ്ജിദുൽ ഹറാമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചുള്ള നിസ്കാരം, അത് ഫർളായാലും സുന്നത്തായാലും, അത് ലോകത്തുള്ള മസ്ജിദുൽ നബവിയും അഖ്സയും മസ്ജിദുൽ അഖ്സയും ഒഴിച്ചുള്ള മറ്റു പള്ളികളിൽ, സാധാ പള്ളികളിൽ വെച്ചുള്ള നിസ്കാരത്തേക്കാൾ 10 ലക്ഷം കോടി പ്രതിഫലം, ഇരട്ടി പ്രതിഫലം ലഭ്യമാകുന്ന നിസ്കാരമാണ്. അതുപോലെ തന്നെയാണ് മസ്ജിദുൽ ഹറാമിന് ഈ നിസ്കാരത്തിന് പറഞ്ഞ ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ അത്രയുമുണ്ട്. അതുപോലെ തന്നെയാണ് ഹറമിൽ വെച്ച് നന്മകൾ ചെയ്താലും ഇതുപോലെ തന്നെ ധാരാളം പ്രതിഫലം ലഭ്യമാകുന്നുണ്ട്. മറ്റു സ്ഥലങ്ങളിൽ വെച്ച് നടത്തപ്പെടുന്ന നന്മകളെക്കാളും ഇതിന് പ്രതിഫലം ഉണ്ട് എന്ന് ഇമാം ബസരി റഹ്മുള്ള അവിടുന്ന് പറഞ്ഞതായി കാണാം. മാത്രമല്ല, ഇമാം ഷർവാനി റഹ്മുള്ള അവിടുത്തെ ഹാഷിയയിൽ 2-ാം ഭാഗം 466-ാമത്തെ പേജിൽ അത് പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ മസ്ജിദുൽ ഹറാമിൽ വെച്ച് ഇഅ്തികാഫ് നേർച്ചയാക്കിയാൽ അത് അവിടെ തന്നെ പറ്റുകയുള്ളൂ. കാരണം മസ്ജിദുൽ ഹറാമിൽ വെച്ച് ഹറമിൽ വെച്ചുള്ള ഏത് കാര്യങ്ങൾക്കും ഏത് നന്മകൾക്കും അതിന് എത്രയോ മടങ്ങ് പ്രതിഫലം വർദ്ധിച്ചിട്ടുണ്ട്. 1 ലക്ഷം പ്രതിഫലമുണ്ട് എന്നാണ് മഹാൻ ഉണർത്തുന്നത്. കാരണം ലിദുഖൂലിഹാ ഫീ ഉമൂമി ഹസനാത്തിൽ ഹറമി, ഹറമിലെ ഹസനത്തുകൾ, നന്മകൾ, എല്ലാ നല്ല കാര്യങ്ങൾക്കും ബിമിഅത്തി അൽഫി ഹസനത്തിൻ, 1 ലക്ഷം നന്മയുടെ പ്രതിഫലം ലഭ്യമാകും എന്ന് ഹദീസുകളിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയത് ഇമാമിങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ചെയ്യുന്ന നന്മകൾക്ക് വലിയ വലിയ വളരെയധികം വലിയ ഇരട്ടി പ്രതിഫലങ്ങൾ നൽകപ്പെടുന്നു എന്ന കാരണം കൊണ്ട് ഹറമിൽ ഇഅ്തികാഫിനെ കരുതിയാൽ ഹറമിൽ തന്നെ പറ്റുകയുള്ളൂ. ആ ഹറമിൻ്റെ സ്ഥാനത്ത്, മസ്ജിദുൽ ഹറാമിൻ്റെ സ്ഥാനത്ത് മസ്ജിദുൽ നബവിയോ മസ്ജിദുൽ അഖ്സയോ മറ്റ് ലോകത്തുള്ള പള്ളികളോ സ്ഥാനത്ത് നിൽക്കുകയില്ല. അതുപോലെ തന്നെയാണ് ഒരാൾ മസ്ജിദുൽ നബവിയിൽ മദീനത്തെ പള്ളിയിൽ ഇഅ്തികാഫിനെ നേർച്ചയാക്കിയാലും അവിടെ തന്നെ ഇഅ്തികാഫ് നടത്തേണ്ടി വരും. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. മസ്ജിദുൽ ഹറാമിൽ മസ്ജിദുൽ നബവിയിൽ ഇഅ്തികാഫിനെ നേർച്ചയാക്കിയാൽ അത് മസ്ജിദുൽ ഹറാമിൽ വെച്ച് നടത്തിയാലും മതിയാകും. കാരണമെന്തേ? മസ്ജിദുൽ ഹറാമിന് മസ്ജിദുൽ നബവിയേക്കാൾ, മദീനത്തെ പള്ളിയേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ ഈ രണ്ട് പള്ളികളുടെയും സ്ഥാനത്ത് നിൽക്കും. അതേസമയം മസ്ജിദുൽ ഹറാമിൻ്റെ സ്ഥാനത്ത് മറ്റു രണ്ട് പള്ളികളും നിലകൊള്ളുകയില്ല. അതുപോലെ തന്നെ മസ്ജിദുൽ അഖ്സയുടെ സ്ഥാനത്ത് മസ്ജിദുൽ മദീനത്തെ പള്ളി നിലകൊള്ളും, സ്ഥാനത്ത് നിൽക്കും. അതേസമയം മസ്ജിദുൽ മദീനയുടെ സ്ഥാനത്ത് മദീനത്തെ പള്ളിയുടെ സ്ഥാനത്ത് മസ്ജിദുൽ അഖ്സ നിലകൊള്ളുകയില്ല.
അതാ ഇത്രയും വളരെയധികം ശ്രേഷ്ഠമായ മൂന്ന് പള്ളികളാണ് അത്. എന്ത്, മസ്ജിദുൽ ഹറാമിലെ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞില്ലേ? സാധാ പള്ളികളിലുള്ള 10,000 കോടി ഇരട്ടിയാണ് അവിടുത്തെ നിസ്കാരത്തിൻ്റെ ലഭ്യമാക്കപ്പെടുന്നത് എന്ന് പരിശുദ്ധമായ ഹദീസുകളിൽ നമ്മൾ പഠിപ്പിക്കുന്നു. അതുപോലെ മദീനത്തെ പള്ളിയിലോ അവിടെ വെച്ചുള്ള നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത പറയുന്നത് എത്രയാ? സാധാ പള്ളികളിൽ വെച്ചുള്ള 10,00,000 ഇരട്ടി പ്രതിഫലം ലഭിക്കും. മസ്ജിദുൽ അഖ്സയിലോ 1,000 ഇരട്ടി, സാധാ പള്ളികളിൽ വെച്ച് നടത്തപ്പെടുന്ന നിസ്കാരത്തിനേക്കാളും 1,000 ഇരട്ടി പ്രതിഫലം ലഭിക്കും മസ്ജിദുൽ അഖ്സയിൽ. 10,00,000 ഇരട്ടിയാണ് മസ്ജിദുൽ നബവിയിൽ അഥവാ മദീനത്തെ പള്ളിയിൽ. 10,000 കോടി ഇരട്ടിയാണ് മസ്ജിദുൽ ഹറാമിൽ ലഭ്യമാകുന്നത്. ഇത്രയും വലിയ പ്രതിഫലമാണ് ഈ മൂന്ന് പള്ളികളിലും മഹാന്മാരായ ഇമാമിങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെ വെളിച്ചത്തിൽ ഹദീസുകളിൽ നിന്ന് പഠിച്ചതനുസരിച്ച് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ തുഹ്ഫ 3-ാം ഭാഗം 467-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഒരാൾ ഇഹ്തികാഫിന് പ്രത്യേകം ഒരു സമയം നിശ്ചയിച്ചു. ആ സമയം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ സമയം തന്നെ ആ ഇഹ്തികാഫിന് നിർബന്ധമായിത്തീരും. മറ്റൊരു സമയം അതിന് പകരമാവുകയില്ല. അപ്പോൾ ഉദാഹരണത്തിന് തിങ്കളാഴ്ച ഒരാൾ ഇഹ്തികാഫിനെ നിർത്തിയാക്കി, ഈ ആഴ്ചക്കത്തെ തിങ്കളാഴ്ചനെ നിർത്തിയാക്കി, അല്ലെങ്കിൽ റമദാനിൻ്റെ 3-ാമത്തെ ദിവസം 27-ാമത്തെ അന്ന് ഞാൻ ഇഹ്തികാഫിനെ നിർത്തിയാക്കി എന്ന് കരുതിയാൽ ആ സമയം തന്നെ ഇഹ്തികാഫ് നിർവഹിക്കേണ്ടി വരും. മറ്റുള്ള സമയങ്ങൾ ഇഹ്തികാഫിന് പരിഗണിക്കപ്പെടുകയില്ല. അതാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. വയതഅയ്യനു സമനുൽ ഇഹ്തികാഫി, ഇഹ്തികാഫിൻ്റെ സമയം അത് നിർണിതമാക്കപ്പെടും. എപ്പോ? ഇൻ അയ്യന ലഹു സമനൻ, ഇഹ്തികാഫിന് ഒരു സമയം നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ഇഹ്തികാഫിന് ഒരു സമയം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ സമയം നിർണിതമാകും, മറ്റു സമയങ്ങൾ അതിന് പരിഗണിക്കപ്പെടുകയില്ല. അപ്പോൾ ഒരാൾ നാളെ വരുന്ന അല്ലെങ്കിൽ മറ്റന്നാൾ അടുത്ത ആഴ്ച വെള്ളിയാഴ്ച ഞാൻ പള്ളിയിൽ ഇഹ്തികാഫിനെ കരുതി നിർത്തിയാക്കിയാൽ ഒരാൾ അതിൻ്റെ മുമ്പുള്ള വ്യാഴാഴ്ചയോ ബുധനാഴ്ചയോ ഇഹ്തികാഫിരുന്നത് കൊണ്ട് അത് പരിഹരിക്കപ്പെടുകയില്ല. എന്നാൽ ഒരാൾ ആ വെള്ളിയാഴ്ചയും കഴിഞ്ഞ് ശനിയാഴ്ചയാണ് ഇഹ്തികാഫ് നടത്തുന്നതെങ്കിലോ, അങ്ങനെ അയാൾ പിന്തിപ്പിച്ചാൽ അത് ഖളാ ആയി വിടും. അതേസമയം മനഃപൂർവ്വമാണ് അയാൾ പിന്തിപ്പിച്ചതെങ്കിൽ അയാൾ അതിന് കുറ്റക്കാരനാകും. ഇതും ഇബ്നു ഹജർ റഹിമഹുള്ള അവിടുത്തെ തുഹ്ഫയിൽ 3-ാം ഭാഗം 467-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇഹ്തികാഫ് വളരെയധികം ശ്രേഷ്ഠമായ ഒന്നാണ്. എന്നാൽ അതുപോലെ തന്നെ ഇഹ്തികാഫിൻ്റെ പ്രതിഫലങ്ങൾ നഷ്ടപ്പെടുന്ന കാര്യങ്ങളും മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇഹ്തികാഫ് പാടയെ ബാത്തിലാകുന്ന കാര്യങ്ങൾ, ഒന്ന് സംയോഗം ചെയ്യൽ, അതുപോലെ തന്നെ അപ്പോൾ സംയോഗം ചെയ്യൽ എന്ന് പറയുമ്പോൾ പള്ളിയിലാണല്ലേ ഇഹ്തികാഫ്, പള്ളിയിൽ ഇത് പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. എത്രത്തോളം അത് ഇഹ്തികാഫ് എന്ന ഇബാദത്ത് നിർവഹിക്കുന്നവനാണെങ്കിലും അല്ലാത്തവനാണെങ്കിലും പള്ളിയിൽ പറ്റില്ല, നിരുപാധികം ഹറാമായ കാര്യമാണത്. അത് പള്ളിയിൽ എന്ന് പറഞ്ഞാൽ പള്ളിയുടെ വായുവിൽ പോലും ഈ പറഞ്ഞ സംസർഗം, സംയോഗം പാടില്ല, ഹറാമാണ്. അപ്പോൾ പള്ളിയുടെ പുറത്ത് വെച്ച് എന്ന അതെ ആവശ്യമായ കാര്യങ്ങൾക്ക്, അത്യാവശ്യമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ആവശ്യ നിർവഹണം, മൂത്രമൊഴിക്കാനോ കാഷ്ടിക്കാനൊക്കെ പോകേണ്ടി വരുമല്ലോ, അങ്ങനത്തെ സമയങ്ങളിൽ ഒരാൾ അത് നിർവഹിച്ചാലോ? അപ്പോൾ ഇഹ്തികാഫ് നേർച്ചയാക്കപ്പെട്ട ഇഹ്തികാഫ് ആണെങ്കിൽ പള്ളിയുടെ പുറത്ത് വെച്ചും ഈ സംസർഗം, ഈ സംയോഗം ചെയ്യൽ ഹറാമാണ്. അതേസമയം ഇത് നടത്തുന്നതിന് മുമ്പ് അയാൾ നിർവഹിച്ച ഇഹ്തികാഫോ, ആ ഇഹ്തികാഫ് ബാത്തിലാവുകയില്ല. അപ്പോൾ 3 ദിവസം ഒരാൾ ഇഹ്തികാഫിനെ നിർത്തിയാക്കി, 2-ാമത്തെ ദിവസം അയാൾ പുറത്തു പോയ സമയത്ത് ഖളാഉൽ ഹാജത്തിന് അഥവാ ബാത്റൂമിൽ പോയ സമയത്ത് അയാൾ ആ സമയം അയാൾ സംസർഗം ചെയ്തു, സംയോഗം ചെയ്തു, എന്നാൽ അതോടുകൂടെ ഇഹ്തികാഫ് ബാത്തിലായി. അതിൻ്റെ മുമ്പ് നിർവഹിച്ച ഇഹ്തികാഫോ അത് ബാത്തിലാവുകയില്ല. അപ്പോൾ ഒരാൾ തുടർച്ചയായി 3 ദിവസം, ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ ഇഹ്തികാഫിനെ തുടർച്ചയായി നിർത്തിയാക്കിയാലോ
എന്നാൽ അതും ബാത്തിലായി പോകും. അപ്പൊ ഇഅ്തികാഫിനെ ബാത്തിലാക്കുന്ന ഒന്നാമത്തെ കാര്യം സംയോഗം ചെയ്യൽ, മറ്റൊന്ന് മുഷ്ടിമൈഥുനം നടത്തൽ, അതുപോലെ തന്നെ വികാരത്തോടുകൂടെ സ്ത്രീയുമായി ഭാര്യയുമായി ഇടകലർന്ന് അങ്ങനെ ചേർന്നു, അങ്ങനെ ഇന്ദ്രിയം പുറപ്പെട്ടു, എന്നാലും ഇഅ്തികാഫ് ബാത്തിലാവും. അതുപോലെ തന്നെയാണ് ഒരാൾ മതപരിത്യാഗിയായി കാഫിറായിപ്പോയി, മുർത്തദ്ദായി, എന്നാലും ഇഅ്തികാഫ് ബാത്തിലാകും. ഹൈള് ഹൈള് ഏത് ഹൈള്? ആ ഹൈള് കൊണ്ട് ഇഅ്തികാഫിൻ്റെ സമയം മിക്കവാറും നഷ്ടപ്പെട്ടു പോകും, അങ്ങനത്തെ ഹൈള്. അതുപോലെ നിഫാസ്, ഒരു കാരണവുമില്ലാതെ പള്ളിയിൽ നിന്ന് പുറത്തു പോകൽ, ഇങ്ങനെയുള്ള കാരണങ്ങളെ കൊണ്ട് കാര്യങ്ങളെ കൊണ്ട് ഇഅ്തികാഫ് ബാത്തിലാകും. അതുപോലെ ഇമാം അർദബീലി റഹ്മുള്ള അവിടുത്തെ അൻവാറിൽ, അൻവാർ എന്ന അവിടുത്തെ കിതാബിൽ പറഞ്ഞതായി കാണാം, ഇഅ്തികാഫിൻ്റെ കൂലി നഷ്ടപ്പെട്ടു പോകുന്ന കാര്യവും ഉണ്ട്. എന്താ? മറ്റൊരാൾ അറീബത്ത് പറയുക, ആക്ഷേപിക്കുക, കുറ്റപ്പെടുത്തുക, തെറി പറയുക, ഹറാം തിന്നുക പോലുള്ള കാര്യങ്ങളെ കൊണ്ട് ഇഅ്തികാഫിൻ്റെ കൂലി ബാത്തിലായി പോകും, നഷ്ടപ്പെട്ടു പോകുമെന്ന് ഇമാം അർദബീലി റഹ്മുള്ള അവിടുത്തെ അൻവാറിൽ ഉദ്ധരിച്ചതായി കാണാം. അത് മഹാനായ ഇബ്നു ഹജർ റഹിമഹുള്ള തുഹ്ഫയിൽ 468-ാമത്തെ പേജിൽ പറഞ്ഞതായി നമുക്ക് കാണാം. അപ്പോൾ ഇഅ്തികാഫിന് പ്രത്യേകമായി നാം കരുതേണ്ടത് നിയ്യത്ത് വേണം. ആ നിയ്യത്ത് നേർച്ചയാക്കപ്പെട്ട ഇഅ്തികാഫ് ആണെങ്കിൽ നേർച്ച എന്നോ നേർച്ചയാക്കിയ ഇഅ്തികാഫ് എന്നോ ഫർളായ ഇഅ്തികാഫോ എന്ന് കരുതണം. ഇങ്ങനെ നിയ്യത്ത് സ്വഹീഹായ രൂപത്തിൽ നാം നിർവഹിക്കണം. അങ്ങനെ ഇഅ്തികാഫ് പള്ളിയിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ തന്നെ ഇഅ്തികാഫിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ്. വലിയ പ്രതിഫലാർഹമായ ഇഅ്തികാഫ് രണ്ട് രൂപത്തിലാണ്: ഒന്ന് നിരുപാധികം, ഒരു സമയം കൊണ്ട് സമയം നിശ്ചയിക്കാത്ത ഇഅ്തികാഫ്; മറ്റൊന്ന് സമയബന്ധിതമായ ഇഅ്തികാഫ്. ഇങ്ങനെ രണ്ട് രൂപത്തിൽ ഇഅ്തികാഫ് ഉണ്ട്. സമയം